ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ പെരുന്നാൾ രാവിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പം നമ്മളൊരു 3 മണിയായപ്പോൾ പെരുന്നാളിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മോൾക്ക് ചെരുപ്പ് വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ അവൾക്ക് ചെരുപ്പൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലത്ത് വെടിമറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, പറവൂർ പോകുന്ന റൂട്ട്. അപ്പോൾ ഇക്കാകൻ്റെ അടുത്തുകൊണ്ട് ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ പെരുന്നാൾരാവിൻ്റെ, അതായത് തലേ ദിവസം രാത്രി, നല്ല രസമാണ് അവിടെ കാണാനായിട്ട്. ഒരുപാട് സ്റ്റാളുകളും ഒക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ നമുക്ക് പോത്തിനിറക്കണതൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇതാ അവിടേക്കൊന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ മോൾക്ക്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പോത്തിനിറക്കണതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് കാഴ്ചകൾ മാത്രമാണിത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുവാൻ കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്നതിന് ശേഷമാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ബീഫ് വാങ്ങാനായിട്ട് നിന്നതാണ് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ വാങ്ങി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണ ഒരു തിരക്കാണ്. അപ്പോൾ ബീഫ് മൊത്തത്തിൽ ഒരു 500 രൂപയുടെ കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാത്രിയിലത്തേക്ക് നമുക്ക് കറി വേണം. അതുപോലെ തന്നെ പിറ്റേ ദിവസം പെരുന്നാളിനുള്ള കറിയും കൂടി റെഡിയാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇറച്ചിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഒരു ഇഞ്ചിക്കറി വെക്കണം. അപ്പോൾ അതാണ് കൊണ്ട് ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സലാഡിന് വേണ്ടിയിട്ടുള്ള തൈരാണ് കേട്ടോ, കുറച്ച് മല്ലിയില, പച്ചമുളകൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആദ്യം തന്നെ ഇഞ്ചി എടുത്തൊന്ന് വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇതുപോലെ നമ്മളൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ടാണ് ഇഞ്ചി നന്നാക്കി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ തൊണ്ടൊക്കെ പെട്ടെന്ന് പോരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് വെള്ളത്തിലിട്ടേക്കാണ്. മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇഞ്ചി നല്ല ഇഞ്ചിയായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വന്നപ്പോൾ ഇത്തിരി പഴമാങ്ങ വാങ്ങിച്ചിട്ട് വന്നതാണ്. പിന്നെ ഞാൻ വന്നപ്പോൾ തന്നെ അത് ജ്യൂസ് അടിച്ച് എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണിക്കായിട്ട് നിൽക്കുന്നത്. കാരണം ചൂടായതുകൊണ്ട് തന്നെ നല്ല ദാഹമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ പണിക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ 500 രൂപയുടെ ബീഫാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വലിയ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസത്തേക്ക് നെയ്ച്ചോറും ഇറച്ചിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അതാത് സ്ഥാനത്തേക്ക് ഒന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ അന്നത്തെ ദിവസം, അതായത് പെരുന്നാരാവിൻ്റെ അന്ന് രാത്രിയിലത്തേക്കുള്ള ഇത്തിരി ഇറച്ചിക്കറി റെഡിയാക്കാനായിട്ട് സവാളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ചോപ്പറിലിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ചെറിയ പീസായിട്ടാണല്ലോ നമ്മൾ അരിഞ്ഞെടുക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്ത ശേഷം ഞാനത് നേരെ കുക്കറിൽ അടുപ്പത്തേക്ക് വെച്ചേക്കാണ്. അപ്പോൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ബീഫ് കറിയാണ് കേട്ടോ അത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, അതുപോലെ തന്നെ മീറ്റ് മസാല, ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ മസാലകളുടെ മണം പോകുന്നവരെ, അതായത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളിതാ കഴുകി വാരി വെച്ചിട്ടുള്ള ഇറച്ചി ആവശ്യത്തിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇത് മൊത്തത്തിൽ കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിലിതാ ഇത്ര ഇറച്ചി മാത്രമാണ് കേട്ടോ ഇന്ന് വെക്കണത്. ഈ ഒരു പാത്രം നിറച്ച ഇറച്ചിയാണ് ഇന്ന് രാത്രി വെക്കണത്. അപ്പോൾ ഞാനിത് ഒരു അളവ് കണക്കാക്കി എടുക്കുന്നതാണ് കേട്ടോ. കാരണം ഇത്രയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് അളവൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ചെറിയൊരു പാത്രം നിറച്ചിട്ടാണ് കേട്ടോ ഇറച്ചി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതൊന്ന് വേഗം അടുപ്പത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബീഫ് കറി റെഡിയാക്കിയിട്ടുള്ളത് വെറും 10 മിനിറ്റിനുള്ളിലാണ് കേട്ടോ ഈ ബീഫ് കറി റെഡിയാക്കിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്നുള്ള അവസരങ്ങളിലൊക്കെ ഇതുപോലൊരു റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്ക്. ഞാനെപ്പോഴും ഈ ഒരു റെസിപ്പി തന്നെയാണ് ചെയ്യാറുള്ളത് മിക്കപ്പോഴും. പിന്നെ അതുപോലെ പിറ്റേ ദിവസത്തേക്ക് ഞാൻ ഇത്തിരി ബീഫ് എടുത്ത് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഫ്രൈ ആക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല ആണ് കേട്ടോ തയ്യാറാക്കണത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുരുമുളക്, അതുപോലെ തന്നെ പെരിഞ്ചീരകം ഇത്രയും ചേർത്താണ് കേട്ടോ ഞാൻ ഇത് അടിച്ചെടുക്കണേ. ഇത്തിരി മഞ്ഞപ്പൊടിയും ഒരു
അര ടീസ്പൂണോളം ഇറച്ചി മസാല മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇറച്ചി നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ തന്നെ വേവിക്കാനുള്ള ഒരു ഇത്തിരി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതാണ് ആ വെള്ളത്തിൻ്റെ അംശം കാണുന്നത്. എന്നിട്ട് അതൊന്ന് ഞാൻ വേവിച്ച് വെക്കുകയാണ്. പിറ്റേ ദിവസം നമുക്ക് പൊരിക്കാനായിട്ടുള്ളത് തലേ ദിവസം ഒന്ന് വേവിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇറച്ചിക്കറിയുടെ കുക്കറെടുത്ത് തൊട്ടപ്പുറത്തേക്ക് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് വേഗമൊന്ന് വേവിച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് രണ്ട് മൂന്ന് അടുപ്പത്തേക്ക് വെച്ച ശേഷം ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി ഒന്ന് വേഗം നന്നാക്കി കട്ട് ചെയ്തൊക്കെ എടുക്കുകയാണ്. ആ സമയം കൂടെ നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇത്തിരി ചാറ് നീട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ചാറ് എടുക്കൽ വളരെ കുറവാണ്. പക്ഷേ ഞാൻ പിറ്റേ ദിവസത്തേക്ക് ചായയൊക്കെ കൂടി ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിറ്റേ ദിവസത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെതാ ഇഞ്ചിയൊക്കെ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഞാനത് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ അരച്ചിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ ആ നാരൊക്കെ ഒന്ന് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അത് അരച്ചെടുത്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 300 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു രണ്ട് തണ്ട് വേപ്പലയും അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും കൂടിയാണ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്, വാളംപുളി. എന്നിട്ട് നമുക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു കട്ടിയായിട്ടുള്ള ചാറൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. കണ്ടോ, അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യം ചെയ്ത മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മൾ ബുദ്ധി കൂടിയിട്ട് മണ്ടത്തരം ചെയ്യാമെന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ പാത്രങ്ങൾ അധികം നിരത്തട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഈ ഇഞ്ചി പിഴിഞ്ഞത് കൊണ്ടുവന്നിട്ട് ചീനച്ചട്ടിയിലിട്ടു. പക്ഷേ അതിട്ട് അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ കടുകൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി കിട്ടും. അതാണ് ആ ഇഞ്ചിയുടെ പാടാണ് കേട്ടോ അതിൽ കാണുന്നത്. എന്നിട്ട് പിന്നെ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും വേപ്പലയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ ആ പച്ച സ്മെല്ലൊന്ന് പോയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഏത് നേരം ഇളക്കിക്കൊണ്ടിരിക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ജോലികളും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പിറ്റേ ദിവസത്തേക്കുള്ള നെയ്ച്ചോറിനും ഇറച്ചിക്കും വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഫ്രൈക്കും വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞൊക്കെ വെക്കുകയാണ്. സലാഡിനും വേണ്ടിയിട്ട് നമുക്ക് സവാള വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ സലാഡ് ഞാൻ എന്തായാലും ഇന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അതുപോലെ ഒരു ഗ്രേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ വേഗം എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾക്കും എന്താ നമ്മുടെ ഇഞ്ചിയൊക്കെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊന്ന് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന വാളംപുളി ഉണ്ടല്ലോ അതൊന്ന് അതിൻ്റെ ആ പുളിവെള്ളം ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 1/4 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ പുളി ഇട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊക്കെ വരണം. അപ്പോൾ ആദ്യം ഇത്തിരി വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസോളം ശർക്കരയാണ്. മധുരം മുന്നിട്ട് നിൽക്കണം എന്നുള്ളവർക്ക് 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. അതല്ല മധുരം വേണ്ട എന്നുള്ളവർക്ക് വളരെ 1/4 ഗ്ലാസ്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവട്ടോ. ഞാനൊരു 1/2 ഗ്ലാസ് ശർക്കരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ച്, അതായത് ഒരുപാട് വറ്റിച്ചിട്ടല്ല, ഒരു എന്താ പറയുക, ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത്തിരി വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ചോറിനുള്ള ക്യാരറ്റാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്.
അങ്ങനെ അതാ ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് അതും ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ സലാഡിന് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മളിവിടെ കച്ചമ്പർ എന്നാട്ടോ പറയാം, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ചാനൽ. അതിലേക്കൊരു മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ഇതിൽ കൈകൊണ്ടൊക്കെ കുഴച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കണേ, പക്ഷേ എനിക്ക് ഇഞ്ചി നന്നാക്കിയോണ്ട് തന്നെ കൈ നന്നായിട്ട് പുകച്ചിലെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കൈകൊണ്ട് തിരുമാനിന്നില്ല, അതൊന്ന് നന്നായിട്ട് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ആദ്യം തന്നെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത്തിരി വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൈരാണ് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ തലേ ദിവസം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം അത് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണത്. അങ്ങനെ ഇതാ നമ്മുടെ കച്ചമ്പറും റെഡിയായിട്ട് ഞാൻ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ആ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിടുകയാണ്. അപ്പോൾ തലേ ദിവസം ഞാൻ പേരെ ഒന്ന് അടിച്ചുവാരി തുടച്ചിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ മോള് പറഞ്ഞു അവൾ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവൾ തുടച്ചിടുകയാണ് കേട്ടോ പേര. അപ്പോൾ നമ്മൾ പകൽ തുടച്ചതാണ്, പക്ഷേ പിറ്റേ ദിവസം രാവിലെ തുടക്കുന്നതിനേക്കാൾ നല്ലത് തലേ ദിവസം തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വീട് വൃത്തിയായിട്ട് കിടന്നോളൂല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ പേരെ ഒന്ന് തുടച്ച് ഇടുന്നുണ്ട്. പിന്നെ അത് അടുക്കളയൊക്കെ ഒന്ന് നന്നായിട്ട് ഞാൻ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ഇഞ്ചിക്കറിയാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടാണ് ഇഞ്ചിക്കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോരുത്തരുടെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഞ്ചിക്കറിനോട് വലിയ താല്പര്യമില്ല, കാരണം എനിക്കിത് കഴിച്ചു കഴിയുമ്പോൾ വയറ്റിൽ നന്നായിട്ട് പുകച്ചിലെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അങ്ങനെ കഴിക്കലില്ല. അങ്ങനെ ഒട്ടും കറി ഇല്ലെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്നെടുത്ത് കൂട്ടുന്നല്ലാതെ അങ്ങനെ ഞാൻ കഴിക്കാറില്ല കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇഞ്ചിക്കറിയും ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്കൊരു ടിന്നിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതൊന്ന് അതിൻ്റെ ചൂട് പോകത്തക്ക രീതിയിൽ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ബീഫ് പൊരിച്ചത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇതാ മല്ലിയിലൊന്ന് കഴുകി വാരി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഇനി കട്ട് ചെയ്ത് വെക്കണം. അപ്പോഴേക്കും എന്താ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിടുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അപ്പാപ്പ വരുന്ന പാത്രങ്ങളും കൂടി അപ്പപ്പം തന്നെ കഴുകി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കഴിയുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ടാവും കഴുകാൻ. എനിക്കിപ്പോൾ ഇത്രയും പാത്രമുള്ളൂ കഴുകാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ പാത്രങ്ങളും കൂടി കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ ആ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ആ മല്ലിയിലൊന്ന് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാണ് കേട്ടോ. അങ്ങനെ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം അടുക്കളയൊക്കെ ഒന്ന് നന്നായിട്ട് താഴേക്കൊന്ന് തുടച്ചിട്ടിട്ടാണ് ഞാൻ പോയി കിടന്നിട്ടുണ്ടായിരുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ താങ്ക് യു.